കാരമുക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 30 ന് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി യോഗം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ടി ഐ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സെൽജി ഷാജു, സിന്ധു ശിവദാസ്, കവിത രാമചന്ദ്രൻ, വി വി പ്രഭാത്, കെ വി വിനോദൻ, പി ബി ജോഷി, അശോകൻ നമ്പിയത്ത്, മോഹനൻ കണ്ണമ്പറമ്പിൽ, കണ്ണൻ കൂട്ടാല, ശശി വലിയപുരയ്ക്കൽ, ലിസി തോമസ്, ജിനി സൈമൺ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ധർമ്മൻ, ബാങ്ക് സെക്രട്ടറി വി ഡി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അപ്പോൾ കോപ്പറേറ്റീവ് മേഖലയിൽ നിൽക്കുന്ന ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്ക് 1916 സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ബാങ്ക് ഉണ്ടായിട്ടുള്ളത് 1915 ആണ് ഉണ്ടായിട്ടുള്ളത്. അത് 16 ഫംഗ്ഷൻ ചെയ്തിട്ടുള്ളത്. അതായത് റാവൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഫസ്റ്റായിട്ട് ഉണ്ടായിട്ടുള്ള ബാങ്ക്. അപ്പോൾ അതിനോട് കൂടി തന്നെ ഈ ബാങ്ക് ഉരുത്തിരിഞ്ഞു. മണലൂരിലെ മിടുക്കന്മാർ ഇതിനെ നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിയുള്ള ആൾക്കാർ അന്നത്തെ കാലഘട്ടത്തിൽ മണലൂരുണ്ടായിരുന്നു. നമ്മളെക്കാളും ബുദ്ധിമാന്മാരെന്ന് ഞാൻ പറയും. അപ്പോൾ അവർ കൊടുത്തുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ പൈസ ഇവിടെ നിന്ന് സേവ് ചെയ്ത് ഇവിടേക്ക് മേടിച്ച പൈസ അത് ജനങ്ങൾക്ക് തന്നെ ഉപകാരപ്രദമായ രീതിയിൽ ഒക്കെ കൊടുക്കണം. അതിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊക്കെ മണലൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ കൂടെ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. എൻ്റെ കുറിയൊക്കെ ഉള്ളതൊക്കെ കോപ്പറേറ്റീവ് ബാങ്കിലാണ്. ബി എഡ് പഠിക്കാനായിട്ട് പൈസ കുറി വിളിച്ചെടുത്തിട്ടാണ് ബി എഡ് പഠിക്കാൻ ഇവിടെ കാലേജിൽ പോയി ചേർന്നിട്ടുള്ളത്.